കിണറ്റിലിറങ്ങി ട്രോളാകാൻ വേണ്ടിയല്ല ഈ നിൽപ്പ്, പക്ഷെ നിങ്ങളെ ഒരു നല്ല കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോ ഒരു 1000 കിണറുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ കോൺക്രീറ്റ് കിണറിനകത്തേക്ക് കളിമൺറിങ് ഇറക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴക്കാർക്ക് വലിയ പരിചിതമല്ലാത്ത കളിമൺ റിങ്ങുകൾ താഴ്ത്തിയുള്ള ഒരു കിണർ നിർമ്മാണമാണ് നമ്മുടെ സ്വന്തം പറമ്പിൽ, നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ നടക്കുന്നത്. സാധാരണ ആലപ്പുഴയിലെ മണ്ണെന്ന് പറഞ്ഞാൽ ചുരിമണ്ണല്ല, നമുക്കറിയാം. അതെ, പഞ്ചാര മണ്ണിലാണ് ഇതെന്ന്, ഒട്ടും കട്ടിയില്ലാത്ത മണ്ണാണ്. ഇപ്പോൾ മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഘടനയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ മണ്ണിന് ഒട്ടും കട്ടിയില്ല, അതുകൊണ്ട് തന്നെ കളിമൺ റിങ് ഇറക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ എനിക്കൊരു പഴയ കിണറുണ്ടായിരുന്നു, അത് കോൺക്രീറ്റ് റിങ് ഇറക്കി ചെയ്ത ഒരു കിണറായിരുന്നു. അപ്പോൾ ആ കിണറിലേക്ക് നമ്മൾ കളിമണ്ണിൻ്റെ റിങ് ഇറക്കിയിട്ട്, അതായത് നമ്മളിപ്പം കിണർ തേകി തുടങ്ങി, അതിൽ നിന്ന് കിട്ടിയ ചെളിയൊക്കെയാണ് കാണുന്നത്. ഇതിനൊന്ന് ശുദ്ധീകരിച്ച് നല്ല വെള്ളമാക്കാനുള്ള പരിപാടിയിലാണ്. ചെറിയ കിണറാണ്, അപ്പോൾ ആലപ്പുഴയിൽ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അപ്പം ഉള്ള വെള്ളത്തെ ശുദ്ധീകരിച്ച് നമ്മൾ റിങ് താഴ്ത്തി ഗംഭീരാക്കാൻ പോകണം. അപ്പോൾ കോൺക്രീറ്റ് റിങ്ങിൽ നിന്നും കളിമൺ റിങ്ങിലേക്ക് നമ്മുടെ കിണർ രൂപാന്തരം പ്രാപിക്കാൻ പോകണം. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് കിണറിനകത്തേക്ക് കളിമൺ റിങ് ഇറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. തൃശ്ശൂരിൽ നിന്ന് ശ്രീകൃഷ്ണ ക്ലേ വർക്സിൻ്റെ ഭാഗമായിട്ടുള്ള കിണറുകൾ അല്ലേ. ഈ കോൺക്രീറ്റ് റിങ്ങിൻ്റെ അകത്ത് ഇറക്കുമ്പം അതിനനുസരിച്ചുള്ള വ്യാസത്തിൽ നമ്മൾ പ്രത്യേകം റിങ് ഉണ്ടാക്കണം അല്ലേ. കോൺക്രീറ്റ് റിങ്ങിൻ്റെ അളവ് മുന്നേ എടുത്തിട്ട് മെറ്റലിൻ്റെ ഗ്യാപ്പും നോക്കിയിട്ട് നമ്മൾ മുന്നേ റിങ്ങും ഉണ്ടാക്കണം, പ്രത്യേകമായിട്ടുണ്ടാക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓരോ കിണറുകളോ ഇപ്പൊ മലബാർ ഏരിയ, നിങ്ങളുടെ ഏരിയ ഇങ്ങോട്ട് വിട്ട് ഇങ്ങോട്ട് തെക്കിലേക്ക് വരുമ്പോഴേ, ഇപ്പൊ ആലപ്പുഴ ഇങ്ങോട്ട് കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള സ്ഥലം എനിക്ക് തോന്നുന്നു ആലപ്പുഴ തന്നെയാന്ന് തോന്നുന്നു അല്ലേ. മണ്ണിന്റെ ഒരു ഘടന ഉണ്ട്. അപ്പൊ അവിടെ ആൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം, എത്ര ഏതൊക്കെ ആളുകൾക്ക് നിങ്ങളുടെ കിണർ ഓർഡർ ചെയ്യാൻ പറ്റും? ഇത് എല്ലാവർക്കും ഓർഡർ ചെയ്യാൻ പറ്റും. ആ പിന്നെ ഭൂമിയിലത്തെ മണ്ണുണ്ടല്ലോ, ഓരോ സ്ഥലത്ത് പല സൈസ് മണ്ണാണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു പഴയ കിണറുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇറക്കാൻ എളുപ്പമാണ്, നമ്മുടെ പണി എളുപ്പമായിരിക്കും. പക്ഷെ അല്ലാതൊരു പുതിയ കിണർ കുത്തി റിസ്ക്കാണ്, കാരണം മണ്ണിടിഞ്ഞോണ്ടിരിക്കും. പക്ഷെ എന്നാലും നിങ്ങൾ ചെയ്ത് കൊടുക്കും, കുറച്ച് പണി കൂടുതലാവുന്നുള്ളൂ. അതായത് നമ്മളിപ്പം മലബാറിലുള്ള ഒരു അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത് ഒരു കിണർ നിർമ്മാണത്തേക്കാളും ലേശം പൈസ കൂടുതലായിരിക്കും, പണി കൂടുതലാവും. പക്ഷെ ബലത്തിന്റെ കാര്യത്തിലൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല, ആ ഗ്യാരണ്ടിയാണ്. നമ്മള് ഈ റിങ് ഇറക്കാനുള്ള അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് വേറെ കിട്ടും. പിന്നെ ഭൂമിയിലത്തെ ഒരു ഇതുണ്ടാവില്ല, വെള്ളത്തിന്റെ ഒരു മൊത്തത്തിൽ അത് നമുക്ക് ഒരു ഒരാൾക്ക് മാറ്റാൻ പറ്റും, മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ നിലവിൽ ഉപയോഗിക്കുന്ന കിണറാണെങ്കിൽ കുറച്ചും കൂടെ മനോഹരമാക്കി നമുക്ക് കിണർ സെറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ കുറച്ചൊക്കെ ഒരു 50 സാമാനൊക്കെ നമുക്ക് കലക്കത്തിൽ മാറ്റിയെടുക്കാം, മാറ്റിയെടുക്കാൻ പറ്റും. ഈ ചെളി അങ്ങനത്തെ ഉള്ള കലക്കൊക്കെ മാറ്റി വെള്ളം നല്ല വൃത്തിയുള്ള വെള്ളമാക്കി എടുക്കാൻ പറ്റും, 50 സാമാനം മാറ്റിയെടുക്കാൻ പറ്റും. ആ കിണറിന്റെ നടുവിൽ ഒരു പൈപ്പ് കാണുന്നുണ്ട്, അത് ശ്രീകൃഷ്ണ ക്ലേ വർക്സിന്റെ ഭാഗമായിട്ടുള്ളതല്ല, ഇത് പഴയ കിണറ്റില് കുഴക്കിണർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കി നമ്മൾ ശുദ്ധമായിട്ടുള്ള പ്രകൃതിദത്ത വെള്ളം തന്നെ സ്വീകരിക്കാനുള്ള സംഭരിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിലവിലുള്ള റിങ് അതേപോലെ നിർത്തിക്കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കളിമൺ റിങ് ഇറക്കുകയാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ബേബി മെറ്റൽ നമ്മൾ സൈഡിൽ ഫില്ല് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പൊ വെള്ളം കുറച്ചും കൂടെ ശുദ്ധിയാകുകയും ചെയ്യും. ആ ഇപ്പൊ നമ്മുടെ റിങ്ങിന്റെ ഇടയിൽ കൂടെയുള്ള വെള്ളം അല്ലേ, ഈ പറഞ്ഞ മഴ പെയ്താൽ പോലും ഡയറക്റ്റ് വെള്ളമാണല്ലോ ഇവൻ ശുദ്ധീകരിച്ച് തന്നെ അതുകൊണ്ട് ഇറങ്ങുന്നത്, വെള്ളം വരുത്തുള്ളൂ. നമ്മൾ ഈ കിണർ ശരിക്കും മൂടി ഇടണം, എന്താ ചെയ്യണം ശരിക്കും? പാടാൻ പാടില്ല, ഒരു കാരണവശാലും നെറ്റ് കിട്ടുവാണെങ്കിൽ ഇലയൊക്കെ വീടായിരിക്കും, ഇല്ലിടാം അല്ലേടാ. അല്ലാതെ മൂടിക്കളയാൻ പാടില്ല, ചില ആൾക്കാർ റിങ് മറ്റേ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ട് മൂടിക്കളഞ്ഞിട്ട് എടുക്കുന്നു. അപ്പൊ നമ്മളെ കിണറിന്റെ പണി ഏകദേശം അല്ല കഴിഞ്ഞിരിക്കുകയാണ്. കിണർ കഴുകി വൃത്തിയാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിണറ്റിലെ വെള്ളം തന്നെ ഉപയോഗിച്ച് ഇപ്പോൾ പാറപ്പൊടി നമുക്കറിയാം, നല്ല പൊടിയുള്ള പാറപ്പൊടിയാണ്. അതുകൊണ്ട് ആ ബേബി മെറ്റലിൻ്റെ അഴുക്കെല്ലാം ഇങ്ങനെ ഓർന്ന് വെള്ളം ശുദ്ധീകരിക്കണം. അപ്പോൾ ഇത് ആ ഗ്യാപ്പ് നോക്കി ഞാൻ കാണുന്നുണ്ട്, മഴയൊക്കെ പെയ്താണ് എഫക്റ്റ് തന്നെയാണ് അത് കാണുന്നത്. അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗ്യാപ്പിലൂടെ എങ്ങനെയാണ് ഇത് ശുദ്ധിയാക്കി പുറത്തു പോകുന്നത്.